الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَن ضَلَّ عَن سَبِيلِهِ وَهُوَ أَعْلَمُ بِالْمُهْتَدِينَ صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ റബ്ബുൽ റബുലിസത്തിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചുകൊണ്ട് തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്ന കാര്യം അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ ആദ്യമേ വസൂയത്ത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹുർ റബ്ബുൽ ഇസത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആ ജീവിതപാതയിലായിരിക്കെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി അവനിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് മഹാഭാഗ്യം പ്രിയമുള്ളവരെ അതൊരു ചെറിയ കാര്യമല്ല തക്കവ കൊണ്ടുള്ള വസീയത്തിൻ്റെ തൊട്ടുടനെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് يا الذين اتقوا الله حق تقاته ولا ഇല്ല വ അതും മുസ്ലിമോൻ ജീവിതത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതക്കു ശേഷം പിന്നെ പറഞ്ഞു അള്ളാഹുവിന് അനുസരണമുള്ളവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത് ഫിനിഷിങ് പോയിൻ്റ് ആണ് നമ്മുടെ ജീവിതവും വിജയവും ഒക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഓടി എന്നതിനേക്കാൾ അധികം പ്രാധാന്യമുണ്ട് ഫിനിഷിംഗ് പോയിൻറ്റിൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് എവിടെയാണ് എന്ന കാര്യം അള്ളാഹുറബുല്ലിജത്ത് അവന് വഴങ്ങി വണങ്ങി വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈ ജീവിതപാതയിലായിരിക്കെ അവനിലേക്ക് മടങ്ങാനുള്ള മഹാഭാഗ്യം തന്ന തോഫീക്ക് തന്ന നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ കാലവും സാഹചര്യങ്ങളും നമുക്ക് തുറന്നു തന്ന ഒരുപാട് വാതിലുകളുണ്ട് സാങ്കേതികമായ സൗകര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തികഞ്ഞ ജാഗ്രതയും കരുതലും ആവശ്യമുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഈ നസീഹത്തിൻ്റെ ചുരുങ്ങിയ സമയം ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ലഭ്യമായ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു കരുതൽ അനിവാര്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും വെളുക്കാൻ തേച്ചത് പാണ്ടാവും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈടെ നടന്നിട്ടുള്ള ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകുന്നതാണ് നമ്മൾ എന്തോ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുകയും അത് തിന്മയായി കലാശിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശേഷിച്ചും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് സമുദായത്തിലുലമ ആണ് സമുദായത്തിലെ വിജ്ഞാനികളായ പണ്ഡിതന്മാരാണ് എന്ന കാര്യമാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പങ്കും സ്വാധീനവുമുള്ളവരാണ് ഉള്ളവരാണ് അള്ളാഹു റബുൽ ഇസത്ത് തന്നെ അവരുടെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് മഹാന്മാരായ ഒലമ ഇനെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമ യക്ഷാഹമിൻ ഇബാദിഹി അൽ ഉലമാ എന്നാണ് അള്ളാഹുവിൻ്റെ ദാസീദാസന്മാരിൽ അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവർ ഉലമാ ആണ് പണ്ഡിതന്മാരാണ് വിജ്ഞാനികളാണ് അൽ അൽമാറസത്തുല്ലംബിയ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ അമ്പിയാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് അംബിയാക്കന്മാർ ഭൂമിയിൽ വിട്ടേച്ചു പോയത് ദിർഹമുകളും ദീനാറുകളുമല്ല മറിച്ച് അക്ഷയമായ അനർഘമായ വഴിയിൻ്റെ ഇൽമാണ് എന്ന് നമുക്കറിയാം ആ വിജ്ഞാനത്തെ അറിവുകളെ കരസ്ഥമാക്കിയ സ്വന്തമാക്കിയ ആളുകളാണ് അലമാവ് എന്ന് പറയുന്നത് അതുകൊണ്ടവർ പ്രവാചക പിൻഗാമികളാണ് എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പ്രിയമുള്ളവരെ നമുക്കെല്ലാം അറിയാം ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വിജ്ഞാനി എന്ന് പറയുന്നത് പണ്ഡിതൻ എന്ന വാക്കിനേക്കാൾ വിജ്ഞാനി എന്ന വാക്കാണ് നല്ലത് ആലിം എന്നതിൻ്റെ പരിഭാഷയായിട്ട് മഹാന്മാരായ ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുമാത്രം സ്ഥാനമുള്ളവരാണ് സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം അവർ വെളിച്ചം പരത്തുന്ന ഒരു സംവിധാനമാണ് സമുദായത്തിൽ പ്രിയമുള്ളവരെ ഒരു ആലിമിന് ആബിദിനേക്കാൾ സ്ഥാനമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ആരാധകനേക്കാൾ ആബിദിനേക്കാൾ ആലിമായ ഒരാൾക്ക് വലിയ സ്ഥാനമുണ്ട് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഫലുൽ ആലിമി അലൽ ആബിദി ക ഫുൽ ഖമർ അല സായിരിൽ ഖവാകിബ് മനോഹരമായ ഒരു ഉപമയിലൂടെ ഈ കാര്യം പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നക്ഷത്രങ്ങളെല്ലാം മുതിച്ചു വന്നു അങ്ങനെ നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ പതുക്കെ നിലാവ് വരികയാണ് ചന്ദ്രൻ വരികയാണ് ഖമർ വരികയാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങളെക്കാൾ നിലാവ് അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഈ സംഭവത്തിന് വലിയ വെളിച്ചം പരത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ സുന്ദരമായിട്ട് നിൽക്കുമ്പോൾ ആ നിലാവ് പോലെ ഒരാളാണ് സമുദായത്തിൽ ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിൽ യഥാർത്ഥത്തിൽ അലമാവ് ആലിമീങ്ങൾ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം അതുകൊണ്ട് ആലിമീങ്ങൾ പ്രത്യേകമായിട്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണർത്താനാണ് ഇന്നത്തെ ഈ നസീഹത്ത് ഉപയോഗപ്പെടുത്തുന്നത് ആലിമീങ്ങൾ ഈ കാലഘട്ടത്തിൽ പണ്ഡിത ശൈലി വിട്ട് പണ്ഡിതന്മാരുടെ ശൈലി വിട്ട് പ്രബോധകന്മാരുടെ ശൈലിയിലേക്ക് ഇറങ്ങി വരണം പണ്ഡിതോചിതമായ ശൈലി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് വലിയ വായിൽ പറയുന്ന ഒരു വാക്യമാണ് പണ്ഡിതോചിതമായ ശൈലി പ്രിയമുള്ളവരെ പണ്ഡിതന്മാർക്ക് ഉചിതമായ ആ ശൈലി പലപ്പോഴും സങ്കീർണമാണ് കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന വളരെ വരണ്ട ഭാഷയിലാണ് പലപ്പോഴും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും എഴുതികൊണ്ടിരിക്കുന്നതും ആ വരണ്ട ശൈലിക്ക് പകരം പ്രബോധക ഭാഷയിലേക്ക് ഒരു പ്രബോധകൻ്റെ ഭാഷയിലേക്കും ശൈലിയിലേക്കും ഉണരാനും ഉയരാനും വളരാനും നമ്മുടെ സമൂഹത്തിൻ്റെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് സാധിക്കണം വിജ്ഞാനികൾക്ക് സാധിക്കണമെന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോഴേ പുതിയ കാലത്ത് സംവേദനം സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ഈ പുതിയ കാലത്തോട് പണ്ഡിതന്മാർക്ക് ഉലമായിനെ സംവദിക്കണമെങ്കിൽ വിശേഷിച്ചും നമ്മുടെ പുതിയ തലമുറകളോട് ആശയ സംവേദനം സാധ്യമാകണമെങ്കിൽ ആ പരമ്പരാഗതമായ വരണ്ട ശൈലികൾ ഒഴിവാക്കിക്കൊണ്ട് പ്രബോധകന്മാരുടെ ശൈലി പിൻപറ്റുവാൻ അവർക്ക് സാധിക്കേണ്ടതാണ് പ്രബോധകന്മാരുടെ ശൈലിയും ഭാഷയും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്ത് പ്രബോധനം എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ പതിനാറാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹുറബുല്ലിസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മൂന്ന് ഗുണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഷയിലും ശൈലിയിലും ആശയ സംവേദനത്തിലും അവർ പുലർത്തേണ്ട മഹത്തായ മൂന്ന് മൂല്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാന ഹുത്താല സംസാരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഹിക്കമത്തിൻ്റെ മൂല്യമാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ യുക്തി ദീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മഹാനായ ഇമാം റാഹിബ് ഈ വാക്കിനെ നിർവചിച്ചിട്ടുള്ളത് ഇസാബത്തുൽ ഹക്കബിൽ അൽമി വൽ ലക്കൽ എന്നാണ് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും സത്യത്തെ പ്രാപിക്കലാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത് അങ്ങനെ സത്യത്തെ പ്രാപിച്ചിരിക്കുന്ന ഒരു യുക്തി ദീക്ഷയുടെ സംസ്കാരത്തിലും ഭാഷയിലും ജനങ്ങളോട് സംവദിക്കാൻ പണ്ഡിതന്മാർക്ക് സാധ്യമാകേണ്ടതാണ് ആവശ്യമായ തെളിവുകളും ന്യായങ്ങളും നിരത്തി സന്ദർഭത്തിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു സന്ദർഭത്തിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് പ്രബോധിതരുടെ സാംസ്കാരിക നിലവാരവും അവരുടെ മാനസികമായ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് തികഞ്ഞ യുക്തി ദീക്ഷയോടുകൂടി കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ സാഹചര്യത്തിൻ്റെ ഗൗരവം സാഹചര്യത്തിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് വേണം അവർ സംസാരിക്കാൻ പ്രിയമുള്ളവരെ എന്തോ ഒരു വാക്ക് പറയുകയല്ല എന്തോ എഴുതുകയല്ല ഏറ്റവും ഭംഗിയായി അള്ളാഹിവിൻ്റെ ദീനിനെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട ബാധ്യത പ്രവാചകന്മാരുടെ പിൻഗാമികളായ പണ്ഡിതന്മാർക്കും ജ്ഞാനികൾക്കുമാണ് ആ വിജ്ഞാനികൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന കാര്യമാണ് ചരിത്രത്തിൽ എത്രയോ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയല്ല ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് സാഹചര്യത്തിൻ്റെ സ്വഭാവങ്ങളും ശൈലികളും പരിഗണിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ അതിൻ്റെ ഔചിത്യം ദീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന അവസരങ്ങളെ പാഴാക്കാതെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ മഹാന്മാരായ മുചദ്ദിതുകൾ പരിശ്രമിച്ചതിൻ്റെ ഫലമാണെന്ന് ലോകമെമ്പാടും അല്ലാഹുവിൻ്റെ ധീനിൻ്റെ പ്രകാശം പരന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ് ഒരു നാട് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് ഇവിടെ പല വ്യവസ്ഥകളുടെ വക്താക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന പിറക്കാനിരിക്കുന്ന ഈ രാജ്യത്ത് ഏത് നിയമവും ഏത് വ്യവസ്ഥയും ഏത് സംവിധാനവുമാണ് ഉണ്ടാകേണ്ടത് എന്ന് അത് കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും അപൂർവമായ ഒരു നിമിഷമായിരുന്നു മഹാന്മാരായ മുജദ്ദിദുകൾ ആ സന്ദർഭം അവസരം പാഴാക്കാതെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഴവത്ത് നടത്തിയതിൻ്റെ ചരിത്രം നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ടല്ലോ ഇതായി രാജ്യം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടാൻ പോകുന്നത് വിഭജനത്തിലൂടെ മുറിക്കപ്പെടുന്ന ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്ന വ്യവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് മുജദ്ദിദുകളായ നവോത്ഥാന നായകന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ ദീനാണ് ഈ രാജ്യത്ത് ഏറ്റവും അനുയോജ്യമായ വ്യവസ്ഥ വെളുത്ത കരങ്ങളിൽ നിന്ന് കറുത്ത കരങ്ങളിലേക്ക് നടക്കുന്ന അധികാര കൈമാറ്റത്തിൻ്റെ പേരല്ല സ്വാതന്ത്ര്യമെന്നും പ്രിയമുള്ളവർ അത് വ്യവസ്ഥയുടെ മാറ്റമായി തീരണമെന്നും ഈ രാജ്യത്തിൻ്റെ ജീവിതവ്യവസ്ഥ അള്ളാഹുവിൻ്റെ പ്രപഞ്ച വിധാതാവിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്തിന് ആരോഗ്യകരമെന്നും പറയാൻ പറ്റിയ ഏറ്റവും ചരിത്രത്തിൽ ഔചിത്യപൂർണമായ ഒരു സന്ദർഭത്തെ അവർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം അനിവാര്യമാക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഏറ്റവും ഭംഗിയായി ഏറ്റവും യുക്തിഭദ്രമായി ഏറ്റവും തെളിവുകളും ന്യായങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ ഉണർന്നെണീറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അവരെന്നോ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനാരോഗ്യകരമായ നിലവാരത്തിലാണ് എന്നല്ല ജനങ്ങളുടെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പൊതുബോധം ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള പൊതുബോധം ഒന്നുകൂടി വഷളാക്കി തീർക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് കാണുമ്പോൾ വലിയ പ്രയാസം നമുക്കെല്ലാം തോന്നാറുണ്ട് ചരിത്രത്തിൻ്റെ ഒരു സന്ദർഭം നിങ്ങൾ ഉപയോഗ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പിൻഗാമികളായ അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത സഹാബത്തിൻ്റെ പ്രതിനിധികൾ പലപ്പോഴും അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയതിന്റെ മാതൃകകൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണല്ലോ അബസീനിയിലേക്കുള്ള ഹിജറയെ സംബന്ധിച്ച് അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനിയായ നേഗസ് എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തിയായിരുന്നു എന്ന് നമുക്കറിയാം അവിടെ മുസ്ലിം അഭയാർത്ഥി സംഘം ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ അവരെ അവിടെ അഭയം കൊടുക്കാതെ പറഞ്ഞയക്കണം എന്ന് പറയാൻ വേണ്ടി മക്കയിലെ കുറേശ്ശിക രണ്ട് പ്രതിനിധികളെ അങ്ങോട്ട് നിയോഗിക്കുകയാണ് അവർ ചെന്ന് രാജാവിനെയും ഭരണകൂടത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ തീവ്രവാദികളാണെന്നും ഭീകരവാദികളാണെന്നും പ്രചരിപ്പിക്കുകയാണ് അത്തരം അപവാദ പ്രചരണങ്ങളിൽ വീണുപോയിട്ടില്ല ആ രാജാവ് അദ്ദേഹം പറഞ്ഞ് ന്യായയുക്തമായ ഒരു തീരുമാനം അവരെ വിളിക്കൂ ഈ മുസ്ലിം അഭയാർത്ഥി സംഘത്തെ ജൈഫറുബിൻ അബിദ്ബിന്റെ നേതൃത്വത്തിൽ എൻ്റെ രാജ്യത്തേക്ക് കടന്നു വന്ന ഈ പ്രതിനിധി സംഘത്തെ വിളിക്കൂ അവരോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള ഒരു സംവേദനം ഒരു സംവാദം അവിടെ നടക്കുകയാണ് ആ സന്ദർഭത്തിൽ മഹാനായ ജഡറിൻ അബിദ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവസാനമായി നേഗസ് ചക്രവർത്തി ചോദിച്ച ഒരു ചോദ്യം നിങ്ങളുടെ ആ പ്രവാചകനുണ്ടല്ലോ നിങ്ങൾ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ആ മഹാനായ ദൈവദൂതൻ പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തിലെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിൽ യുവാവായ ജിൻഹു പരിശുദ്ധ ഖുർആാനിലെ സൂറത്വമറിയം ഇല്ലെന്നൊരു ഭാഗം പാരായണം ചെയ്യുകയാണ് ആ സൂറത്വമറിയം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രബോധകന്റെ യുക്തി പ്രകാശനമാണ് നമ്മൾ അവിടെ കണ്ടത് മഹാനായ ജയഫർ അലി അള്ളാഹു താലുവിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സൂക്തം പാരായണം ചെയ്യാമായിരുന്നു വേറെ ഏതെങ്കിലും പഠിപ്പിക്കപ്പെട്ട സൂറത്തുകൾ പാരായണം ചെയ്യാമായിരുന്നു പക്ഷേ നേഗസ് എന്ന് പറയുന്ന ക്രൈസ്തവനായ ഈ രാജാവിൻ്റെ മുമ്പിൽ കന്യാമറിയവുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഈ വചനങ്ങൾ മഹത്വമേറിയ ഈ ദൈവിക സൂക്തങ്ങളാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ വികാരത്തെയാണ് പ്രിയമുള്ളവരെ ആ ഔചിത്യത്തെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഹെക്കുമത്ത് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങേയറ്റത്തെ യുക്തിദീക്ഷയോടും ദീക്ഷയോടും ഹിക്കുമത്തോടും കൂടി വേണം അള്ളാഹുബിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അങ്ങനെ അദ്ദേഹം ഹൃദയഹാരിയായി മറിയം പാരായണം ചെയ്തപ്പോ ഏതാണ്ടതിന്റെ പാതി ഭാഗമായപ്പോഴേക്ക് നേഗസ് കരയാൻ തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ നീണ്ട താടിരോമങ്ങളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇഞ്ചിയിൽ നിരത്തി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന അപ്പോസ്തലന്മാരടക്കം കരഞ്ഞു പോവുകയും അവരുടെ വേദഗ്രന്ഥങ്ങൾ നനയുകയും ചെയ്യുകയും പിന്നീട് അവരോട് ചോദിച്ച ഒരു ചോദ്യം ഇതേപോലുള്ള സംഗതികൾ തന്നെയാണ് യേശു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനും അവതീർണമായിട്ടുള്ളത് ഇത് രണ്ടും ഒരറ്റ മാടത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് അതുകൊണ്ട് ആരൊക്കെ വന്ന് എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ നടത്തിയാലും ഈ പ്രതിനിധി സംഘത്തെ ഞാൻ പറഞ്ഞേക്കുന്ന വിഷയമില്ല അവർക്ക് ഞാനിവിടെ അവർ ആഗ്രഹിക്കുന്ന കാലത്തോളം അഭയം നൽകുമെന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് പണ്ഡിതന്മാര് വിശേഷിച്ച് നേതാക്കന്മാരും ജ്ഞാനികളും പണ്ഡിതന്മാരുമായ ആളുകൾ പ്രിയമുള്ളവരെ ആശയങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം സംഗതികളെ സംബന്ധിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഭാവിയും ഇവിടുത്തെ നിലനിൽപ്പുമൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം അവർ വാക്കുകൾ പ്രയോഗിക്കാൻ അതെഴുതുന്നതായാലും പ്രസംഗിക്കുന്നതായാലും സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ വിശേഷിച്ചും എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് സന്ദർഭത്തെ അറിയുക എന്നതൊരു വലിയ അറിവാണ് ഹാൽ എന്ന് പറയാറുണ്ട് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും സാമൂഹിക കാലാവസ്ഥകളെയും തിരിച്ചറിയുക എന്നതാണ് ഒരു വലിയ ഇൽമു എന്ന് പറയുന്നത് അതറിയാതെ ഏതോ കാലഘട്ടത്തിന്റെ ശൈലിയിൽ പെരുമാറേണ്ടവരല്ല യഥാർത്ഥത്തിൽ ജ്ഞാനികൾ ആലിമീങ്ങൾ എന്ന് പറയുന്നത് കാരണം അവർ നിലാവ് പോലെ വെളിച്ചം പരത്തേണ്ട ആളുകളാണ് എന്ന് നമ്മൾ അറിയുന്നു ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഒന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഹിക്കുമത്ത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഉപയോഗിക്കുന്ന ഈ മാധ്യമത്തിൻ്റെ സ്വഭാവവും ശൈലിയും എന്ത് എന്നുകൂടി അവർ ചിന്തിക്കണം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്ത് എന്നതിനെക്കുറിച്ചുകൂടി പ്രത്യേകം പഠിച്ചുകൊണ്ട് വേണം അതിലൊരു ഒരു ഒരു ആക്ടിവിസം നമ്മൾ നടത്താൻ എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന സമുദായമാണ് ആ തെറ്റിദ്ധാരണകളെ ഒന്നുകൂടി വളർത്തുന്നതാണ് നമ്മുടെ നടപടിയെങ്കിൽ പ്രിയമുള്ളവരെ അത് ഇസ്ലാമിക പ്രബോധനമല്ല എന്ന് നമ്മൾ അറിയുക എവിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ടോ ഒറ്റവാചകത്തിൽ പറയാവുന്ന ഒരു കഥ ഒരു മുസ്ലിം ആരോടൊരു പത്രപ്രതിനിധി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആര് പാചകം ചെയ്യുന്നതാണ് ഇഷ്ടം കഥയാണ് ഒരു തമാശ പറയുന്നതെന്നേ പിന്നെ ആര് പാചകം ചെയ്യുന്നതാണ് വീട്ടിൽ ആര് പാചകം ചെയ്യുന്നതാണ് നിങ്ങൾക്കിഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉമ്മ വെക്കുന്നതാണ് എൻ്റെ മാതാവ് പാചകം ചെയ്യുന്നതാണെന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഉമ്മ വെക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ പിറ്റേന്ന് മാധ്യമ പിന്നെ പിറ്റേന്ന് പത്രപ്രസിദ്ധീകരണത്തിൽ അടിച്ചു വരുന്നത് ഉമ്മ വെക്കുന്നത് ഇഷ്ടം മുസ്ലിയാരെന്നാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം എത്രമാത്രം വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉമ്മ വെക്കുന്നതിഷ്ടം മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുവയോട് കൂടിയുള്ള ഒരു പ്രയോഗം വെക്കുകയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മാധ്യമങ്ങൾ നിരന്തരം അള്ളാഹുവിൻ്റെ ദീനിനെയും റസൂലിനെയും വേദഗ്രന്ഥത്തെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിശേഷിച്ചും ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ അങ്ങേയറ്റത്തെ യുക്തി ദീക്ഷയോടും വിവേകത്തോടും കൂടി വേണം പ്രബോധനകർമ്മം നിർവഹിക്കാൻ ആ പ്രബോധകന്റെ ഭാഷയിലേക്കും ചിന്താഗതിയിലേക്കും ഉയർന്നു നിന്നുകൊണ്ട് ഇന്നലെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നും ഇന്നെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെന്നും ആലോചിച്ചുകൊണ്ട് ചർച്ചകളെ മുന്നോട്ട് നയിക്കാൻ പണ്ഡിതന്മാർക്ക് ഞാനികൾക്ക് സാധിക്കണമെന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞ രണ്ടാമത്തെ മൂല്യം എന്ന് പറഞ്ഞത് അൽ മൗഇത്തുൾ ഹസന എന്നതാണ് അൽ മൗഇളത്തുൾ ഹെസന ഒരൊറ്റ വാക്കിൽ ഒരാശയം പറഞ്ഞാൽ ഹൃദയാവർജകമായ രീതിയിൽ സാരോപദേശം ചെയ്യുക എന്നാണ് വെറും ഉപദേശം എന്നല്ല ഹൃദയാവർജകമായ രീതിയിൽ ഉപദേശം ചെയ്യുക എന്നാണ് പ്രിയമുള്ളവരെ നല്ല ഉപദേശം ചെയ്യുക എന്ന് ലളിതമായ മലയാളത്തിൽ നമുക്ക് പരിഭാഷപ്പെടുത്താം ആ പിന്നെ ശൈലി എന്താണെന്ന് ചോദിച്ചാൽ ഭാഷ എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി പ്രബോധിതരോടുള്ള സ്നേഹവും ഗുണകാംക്ഷയും തുളമ്പുന്ന ഭാഷയിലുള്ള സാരോപദേശങ്ങൾ ഉത്ബോധനങ്ങൾ ബോധവൽക്കരണങ്ങളാണ് അവർ നടത്തേണ്ടത് എന്നാണ് അവരെ വെറുപ്പിച്ചുകൊണ്ടും അവരെ മടിപ്പിച്ചുകൊണ്ടും അവരെ ചെടിപ്പിക്കുന്ന ഒരു ഭാഷയിൽ സംസാരിച്ചു കൊണ്ടും ആയിരിക്കരുത് ആ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ആ സമയം പോലും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ അബ്ദുല്ലാഹിബിൻ മസൂദ് റസിയാഹുഹിബിനോട് ഒരിക്കൽ സഹാബികളായ ആളുകൾ തന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പറയുകയുണ്ടായി താങ്കൾ വ്യാഴാഴ്ച എടുക്കുന്ന ക്ലാസിന് പകരം ആഴ്ചയിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഉത്ബോധനം തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പ്രിയമുള്ളവരെ അബ്ദുല്ലാഹിബിൻ മസൂദ് മറുപടി പറഞ്ഞത് മടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് റസൂൽ അള്ളാഹിബിന്റെ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന രീതി എന്നതാണ് അതായത് ശ്രോതാക്കൾക്ക് മടുക്കാത്ത രീതിയിൽ പ്രബോധിതരായ ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ശൈലിയിൽ സമയം പോലും നിയന്ത്രിച്ചു കൊണ്ട് വേണം സംസാരിക്കാൻ എന്ന് സൂക്ഷ്മ സൂക്ഷ്മമായി പഠിപ്പിക്കപ്പെട്ട ഒരു ദർശനത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് നമ്മൾ അതുകൊണ്ട് ബഹുസ്വര സമൂഹം ശ്രദ്ധിക്കും എൻ്റെ വാക്കുകൾ എല്ലാവരും വായിക്കും അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കും അത് നാളെ ഒരു തെളിവായിട്ട് ഒരു തലക തിലകക്കുറിയായിട്ട് ഉദ്ധരിക്കപ്പെടാം എന്ന കൂടി വേണം പണ്ഡിതന്മാർ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ച ഒരു ശൈലിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധന ശൈലി എന്നും നമ്മൾ അറിയണം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനും അത് മനസ്സിലാകും ഏറ്റവും വലിയ പണ്ഡിതനും ബുദ്ധിജീവിക്കും അത് മനസ്സിലാകും എന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം സംസാരിച്ചു കൊണ്ടിരുന്നത് അതിൽ യുക്തി ദീക്ഷയുണ്ടായിരുന്നു ന്യായാന്യായങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അതേസമയം ഈ പ്രബോധിതനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അലിവും കാരുണ്യവും ദയയുമുള്ള ഒരു ഭാഷയും ശൈലിയുമാണ് റസൂർലാഹി സാഹു അലഹി വസ്ലം ഉപയോഗപ്പെടുത്തിയത് എത്രയെത്രയോ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ പ്രവാചകനോട് വന്നിട്ട് ഏറ്റവും പ്രകോപനപരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ബന്ധുക്കളോട് പോലും റസോലല്ലാഹിഹു അലൈഹി വസ്ല്ലും സംസാരിച്ചു കൊണ്ടിരുന്നത് എത്ര വലിയ പ്രബോധകന്റെ ഒരു ഹൃദയാവർജകമായ ഭാഷയിലാണ് അതിനാണ് അൽ അൽമോത്തുൽ ഹസന എന്ന് പറയുന്നത് വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചുകൊണ്ടുവന്ന മനുഷ്യനെ കുറിച്ച് അറിയാമല്ലോ എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രകോപനപരമായി സംസാരിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ ആ യുവാവിന്റെ നേരെ സഹാപത്ത് ദേശത്തോടു കൂടി എടുക്കുമ്പോൾ റസൂലഹിഹു അലഹി വസ്ല്ലം പറഞ്ഞു ആ മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക പ്രവാചകന്റെ അരികിലിരുന്ന് അദ്ദേഹം സംവദിക്കുകയാണ് റസൂലി അലഹി വസ്ല്ലം ചോദിക്കുന്ന ആ ചോദ്യം നമുക്കറിയാമല്ലോ നിന്റെ മാതാവിനെയാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ അത് നിനക്ക് ഇഷ്ടമാകുമോ അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങേക്ക് പ്രായച്ചിത്തം ഒരിക്കലും എനിക്ക് ഇഷ്ടമാവുകയില്ല അതേ മാതാക്കളെ വ്യഭിചരിക്കുന്നതൊരു മക്കളും ഇഷ്ടപ്പെടൂല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൺവിൻസ് ചെയ്യുകയാണ് അയാളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ആലോചിക്കണം രണ്ടാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലാഹു അലൈഹി വസ്ല്ലം മരവിച്ച് കിടന്ന അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെയും ബുദ്ധിയേയും തട്ടിയുണർത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു എന്നാൽ പിന്നെ സഹോദരിയാവട്ടെ അയാൾ പറഞ്ഞു ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല ഒരു മനുഷ്യനും അയാളുടെ സഹോദരിയെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല റസൂർ അലൈഹി വസ്ലം എന്ന ലോകത്തിന്റെ ഗുരുനാഥൻ മൂന്നാമതായും അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നാൽ മകളായാലോ ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അതിൻ്റെ ഗൗരവം അദ്ദേഹം ചോദിച്ചതിൻ്റെ വിഡിത്തത്തെ അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് എത്ര സിമ്പിളായിട്ട് എത്ര ലളിതമായിട്ടാണ് സംസാരിക്കുന്നത് പലപ്പോഴും പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ വിശേഷിച്ചും കർമ്മശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര വരണ്ട ഒരു ഭാഷയിലാണ് ഡ്രൈ ആയ ഒരു ഭാഷയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയോട് സംവദിക്കാനും സംവേദനം ചെയ്യാനും സാധ്യമല്ലാത്ത ദുർഗ്രഹമായ ഭാഷ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു ഈ ദീൻ ലളിതമാണ് യുരീദ് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ആർക്കും പിന്തുടരാൻ കഴിയുന്ന വളരെ ശാസ്ത്രീയമായ വളരെ പ്രകൃതിപരമായിട്ടുള്ള ഒരു ദീനാണിത് പക്ഷേ നമ്മുടെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കീർണമായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം കാര്യത്തിന്റെ ഗൗരവം ഈ വിവരമില്ലാത്ത മനുഷ്യനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്തു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം കുറച്ചുകൂടി അടുത്തിരുന്നിട്ട് തന്റെ തിരികൈ അദ്ദേഹത്തിന്റെ മാറത്ത് വെച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് വെച്ച് തടവിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ല്ലം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നു പടച്ചവനെ എന്റെ ഈ പാപിയായ സഹോദരൻ അദ്ദേഹത്തിന്റെ പാപങ്ങൾ നീ പൊറത്തു കൊടുക്കണമേ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങൾ ഈ ദുർവികാരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ അള്ളാഹുവേ ഈ മനുഷ്യന് നല്ല ഒരു പരിശുദ്ധമായ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം ഒരു ദാമ്പത്യ ജീവിതം നീ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടുകൂടി ആ മനുഷ്യന്റെ സംസ്കരണം സാധ്യമാവുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ചാൽ അദ്ദേഹം പറയുന്നു എനിക്ക് ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് വ്യഭിചാരമായിരുന്നു പരസ്പരീഗമനമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് ഏറ്റവും വെറുക്കുന്നത് ആ വ്യഭിചാരം തന്നെയാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഒരു ആശയത്തെ ഒരു സന്ദേശത്തെ സംവേദനം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ് മൂന്നാമത്തെ സംഗതി പ്രിയമുള്ളവരെ പരിശുദ്ധ കുറാൻ നൽകുന്ന എന്നാണ് സംവാദം നടത്തേണ്ടി വരുമ്പോൾ സംസാരിക്കേണ്ടി വരുമ്പോൾ പ്രിയമുള്ളവരെ വാദപ്രതിവാദങ്ങളിൽ സ്വീകരിക്കുന്ന ശൈലിയല്ല നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് വാദപ്രതിവാദ ശൈലി എന്ന് പറഞ്ഞാൽ എന്റെ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും എന്റെ വാദമാണ് അന്തിമമെന്ന് ഞാൻ തീരുമാനിക്കുകയും മറ്റവനെ എങ്ങനെയെങ്കിലും തറപറ്റിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് വാദപ്രതിവാദത്തിന്റെ ശൈലി ഖണ്ഡന മണ്ഡലങ്ങളുടെ ശൈലി അതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തേണ്ടത് അതിവിശിഷ്ട സംവാദമാണ് എന്ന് പരിശുദ്ധ പരിശോധക്കുറം പറയണം അതിനേക്കാൾ നല്ലതൊന്നുണ്ടാവരുത് അഹ്സൻ എന്നാണ് പറഞ്ഞത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറയുകയാണ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറയില്ലേ ആ ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ രീതിയിലുള്ള സംവേദനമാണ് സംവാദമാണ് നിങ്ങൾ നടത്തേണ്ടത് ആ അതിവിശിഷ്ടമായ സംവാദം എന്ന് പറഞ്ഞതിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പൊതുവായ കോമൺ ആയിട്ടുള്ള പൊതുവായ കാര്യങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുക എന്നതാണ് നമ്മളിപ്പോഴും വിയോജിപ്പുകൾ തേടി തേടി നടക്കുകയാണ് ആ വിയോജിപ്പുകൾക്കപ്പുറം മനുഷ്യ സമുദായത്തിൽ ഒരുമയും യോജിപ്പും ഐക്യവും ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു സമുദായത്തോട് നമ്മൾ സംവദിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഒരു സമുദായത്തോട് നമ്മൾ സംവദിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടെ ഒരു മുസ്ലിം പ്രബോധകനായിട്ടുള്ള പണ്ഡിതൻ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് നമുക്കും അവർക്കും ഒരുപോലെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഇതൊക്കെ പരിശുദ്ധ കുറ നമുക്ക് നൽകുന്ന വെളിച്ചമാണ് ആ കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരോട് സംസാരിച്ചു തുടങ്ങണം സംവദിച്ചു തുടങ്ങണം അതാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് മൂന്നാം അധ്യായം മാലിമ്രാനിലെ അറുപത്തിനാലാമത്തെ വചനത്തിൽ എന്തൊരു ശൈലിയാണ് അല്ല പറയുകയാണ് നിങ്ങൾ അവരെ വിളിക്കേണ്ടത് എങ്ങനെയാണ് അല്ലയോ വേദക്കാരെ അവിടെ മുതൽ തുടങ്ങുന്നു കൺസിഡറേഷൻ ഒരന്യ സമുദായത്തെ ഒരന്യ മതത്തിന്റെ വക്താക്കളെ നിങ്ങൾ സംബോധന ചെയ്യുന്നിടത്ത് പോലും അല്ലയോ വേദം നൽകപ്പെട്ടവരെ ദൈവിക വേദത്തിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ സഹോദരങ്ങളെ നിങ്ങൾക്കും നമുക്കും ഒരുപോലെ യോജിപ്പുള്ള ആ സാമാന്യമായ തത്വത്തിലേക്ക് അഥവാ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഒരുവിൻ അപ്പോൾ നമുക്കും അവർക്കും പങ്കിടാൻ കഴിയുന്ന ചില അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ സംവാദവും സംവേദനവും നടക്കാൻ എന്ന പരിശത്ത് കുറാൻ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് പ്രിയമുള്ളവരെ അതിവിശിഷ്ട സംവാദം സാധ്യമാവുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സംസാരിക്കണം മുസ്ലിമീങ്ങളും ഓമിനിയങ്ങളും പ്രബോധകന്മാരും പണ്ഡിതന്മാരും വിശേഷിച്ചും അങ്ങേയറ്റത്തെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പ്രിയമുള്ളവരെ ഇന്ന് വാട്സാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മളാരും പറയാത്ത കേൾക്കാത്ത കേട്ടാൽ അറച്ചു പോകുന്ന തെറിവാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആരും ഒന്നും ചോദിക്കാനില്ലാത്ത ഒരു നാഥനില്ലാ കളരി പോലെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മുസ്ലിം പേരുകളുള്ള മോഹമിനീകളുടെ എത്രയോ എത്രയോ നല്ല നല്ല പേരുകൾ നമ്മൾ കാണുകയാണ് എന്നിട്ടവൻ പച്ചത്തെറി പറയുകയാണ് അങ്ങേയറ്റം മോശമായ രീതിയിൽ അശ്ലീലം സംസാരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം സോഷ്യൽ മീഡിയയും അള്ളാഹുവിന്റെ ഹിസാബിൻ്റെ ഭാഗമാണ് എന്നീ സമുദായത്തിൽ വിശേഷിച്ചും ചെറുപ്പക്കാരെ തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാൻ അധ്യായം സൂറത്തിലെ വചനത്തിൽ പ്രതിപക്ഷ ബഹുമാനം എങ്ങനെ വേണമെന്ന് പോലും കൃത്യമായി വാക്കുകൾ കൊണ്ട് വരച്ചു വെച്ചു പടച്ചതം പുരൻ പ്രിയമുള്ളവരെ ചിന്തിക്കണം ഒരന്യ സമുദായവുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാന പറയുന്നു നിങ്ങൾ ഇങ്ങനെ പറയണം എന്ത് പറയണം ഔ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മുബീൻ ഒന്നുകിൽ ദൈവികമായ സന്മാർഗത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായ വഴികേടിലാണ് ഇതാരാ പറയുന്നത് മോമിനിയങ്ങളുടെ സമൂഹം പറയണമെന്നാണ് നമുക്ക് ഈ സത്യത്തിൽ വല്ല സംശയവുമുണ്ടോ ഉണ്ടോ ദീനിൻ്റെ കാര്യത്തിൽ വല്ല തർക്കവുമുണ്ടോ ഇതാണ് ഹിദായത് എന്ന് ഇതാണ് സത്യമെന്ന് ഇതാണ് ആത്യന്തികമായ സത്യമെന്ന് ബോധ്യപ്പെട്ടവരാണല്ലോ നമ്മൾ അങ്ങനെ ബോധ്യപ്പെട്ട മോമിനുകൾ പക്ഷേ മറ്റവരോട് സംസാരിക്കുമ്പോൾ എന്തു പറയണം ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ അല്ലെങ്കിൽ ദൈവികമായ സന്മാർഗത്തിൽ എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അലൂന അമ്മ ഞങ്ങൾ ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ നിങ്ങളോട് ചോദ്യമുണ്ടാവൂല ൂൻ അഥവാ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങളോടും ചോദിക്കുകയില്ല മഹാന്മാരായ സൂക്ഷ്മ തൃക്കുകളായ തഫസീറിന്റെ വലമാവ് പറഞ്ഞു ആ പ്രയോഗം പോലും എത്ര വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ അതിന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല അള്ളാഹു കുറ്റം തെറ്റ് എന്ന വാക്കുപയോഗിച്ചു എന്നാൽ അപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അമ്മ തളമലൂൻ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ഒക്കെ വക്താക്കളോട് പോലും സംസാരിക്കുമ്പോൾ സംവ സംവദിക്കുമ്പോൾ പാലിക്കേണ്ട പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ മാതൃക സുന്നത്തിലല്ല പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ തന്നെ നേർക്കുനേരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അഥവാ അങ്ങനെയല്ലാത്ത ശൈലി ഒരു പണ്ഡിതൻ സ്വീകരിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ലാത്ത ശൈലി മതപ്രഭാഷകർ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഖുർആാനിക വിരുദ്ധമാണ് ഈ സമുദായത്തിലെ അംഗങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ ഞങ്ങളോട് ചോദിക്കൂല ഞങ്ങൾ ചെയ്ത തെറ്റുകളുടെ പേരിൽ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടില്ല അപ്പോൾ ആ തെറ്റ് കുറ്റം എന്നത് പോലും നമ്മളോട് ചേർത്ത് വെക്കുകയാണ് അപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ അതായിരിക്കണം ദൈവിക മാർഗദർശനം കിട്ടിയ സമുദായത്തിൻ്റെ ഭൂമിയിലുള്ള ഇടപാടുകളുടെ ഇടപെടലുകളുടെ ശൈലി എന്ന പരിശുദ്ധ കുർവാൻ തന്നെ നേർക്കുനേരെ പഠിപ്പിക്കുമ്പോൾ ഒരാത്മപരിശോധന സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഷയിലേക്ക് പ്രബോധനത്തിൻ്റെ മാതൃകാപൂർണമായ പ്രബോധനത്തിൻ്റെ ഭാഷയിലേക്ക് പണ്ഡിത ഭാഷ വിട്ട് നമ്മുടെ പണ്ഡിതന്മാർ വിജ്ഞാനികൾ ഉണരണം ഉയരണം എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് ആ ആശയവിനിമയത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാനങ്ങളായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാൻ യുക്തി ദീക്ഷ എന്ന് പറയുന്ന ഈ രണ്ട് സംഗതികൾ അതിൻ്റെ അടിസ്ഥാനമായിരിക്കാൻ ശ്രദ്ധിക്കണം സംവാദം നടത്തുകയാണെങ്കിൽ ഹൃദയാവർജകമായ ഹൃദയാവർജകമായ സാരോപദേശ ശൈലി കൊണ്ട് അതിനെ അതിവിശിഷ്ട സംവാദമാക്കി മാറ്റാൻ സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങേയറ്റത്തെ വിവേകത്തോടുകൂടി പ്രതിപക്ഷ ബഹുമാനം പുലർത്തിക്കൊണ്ട് മാത്രമേ മറ്റു ജനങ്ങളുമായിട്ട് സംവദിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ എന്ന് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർ ഈ ഖണ്ഡിതമായ വിധികൾ മുമ്പിൽ വെച്ചുകൊണ്ട് തീരുമാനിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം എന്നത് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് അനിവാര്യമായി തീർന്നതുകൊണ്ടാണ് ഈ നസീഹത്ത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തലായി തീർന്നത് അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിച്ച ഒരു പ്രയോഗം അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഒരു എഴുത്ത് ഞാൻ നടത്തിയ ഒരു സംഭാഷണം ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷവും ഇസ്ലാമിനെതിരെ ഒരു ചർച്ചക്ക് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ പോലും സൂക്ഷ്മമായി ചിന്തിച്ചുകൊണ്ട് വേണം അഥവാ പണ്ഡിതോചിതമായ കാർക്കശ്യത്തിന്റെ ശൈലിയല്ല അങ്ങേയറ്റം പ്രബോധകോചിതമായ പ്രബോധനത്തിന് അനിവാര്യമായ മൃദുലതയുടേതും സൗമ്യതയുടേതും അങ്ങേയറ്റത്തെ ന്യായാന്യായങ്ങൾ നിരത്തി വെച്ചുകൊണ്ടുള്ളതുമായ സമർത്ഥന ശൈലിയാണ് മുസ്ലിം സാധാരണക്കാര് മാത്രമല്ല മുസ്ലിം ഒലമാവും സ്വീകരിക്കേണ്ടത് അവർ കേവലം അലമാര പണ്ഡിതന്മാരായി മാറാൻ പാടില്ല എൻ്റെ കയ്യിൽ കുറേ വിവരമുണ്ട് ഒരലമാര അങ്ങനെ ഇരിക്കുകയാണ് ആ അലമാരയിൽ നിറച്ച് കിതാബുകളാണ് ഒരുപാട് പുസ്തകങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് പ്രിയമുള്ളവരെ ആ അലമാരയിൽ നിറഞ്ഞു നിറച്ചു വച്ചിരിക്കുന്ന പുസ്തകങ്ങളും ആ കിതാബുകളിലുള്ള അറിവുകളും എന്ന് പറയുന്നത് ഒരലമാരയോട് സംവദിക്കാത്തതുപോലെ ഒരലമാരയോട് സംവദിക്കാത്തതുപോലെ നമ്മുടെ ആലിമീങ്ങൾ പലപ്പോഴും അവർ വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങളാണ് അവർ പലപ്പോഴും കിതാബുകൾ അടുക്കി വെച്ച അലമാരകളാണ് അലമാരകൾ കിതാബുകൾ പ്രിയമുള്ളവരെ അലമാരകളും കിതാബുകളും തമ്മിൽ സംവേദന സാധ്യമാകാത്തതുപോലെ അവരൊരുപാട് വിജ്ഞാനങ്ങൾ കൂട്ടിവെച്ച് ആ വിജ്ഞാനങ്ങൾ നിർവികാരതയോടും യാന്ത്രികതയോടും കൂടി വിളമ്പുന്ന ഒരു സംവിധാനമാകരുത് അവരുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് അൽ മൗഇത്തുൽ ഹസന ഹൃദയാവർജകമായ സംവാദത്തിന്റെയും സംസാരത്തിന്റെയും ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് അങ്ങേയറ്റം പ്രബോധിതരോടുള്ള അപ്പുറത്തുള്ള ആ പ്രതിപക്ഷമാരാണോ അവരോട് അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും എന്നെല്ലാം അവർ രക്ഷപ്പെട്ട് കിട്ടണം അവർ നരകത്തിൽ പോകരുത് അവർ സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന എന്ന ഗുണകാംക്ഷയോടുകൂടിയുള്ള ആ തുളുമ്പുന്ന ശൈലികളും ഭാഷയുമായിരിക്കണം കൂടി നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പടച്ചുറപ്പ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ